ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇത്രയും വീഡിയോസ് ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ചെയ്തു. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. പന്നിയുടെ കരൾ നമുക്ക് പച്ചക്കുരുമുളക് ഇട്ടങ്ങ് വരട്ടിയാലോ. ഓക്കെ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ എനിക്കുണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അതായത് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്, ഇതിനകത്താണ് നമ്മൾ വരട്ടണത്. നമ്മൾ ബീഫ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചട്ടിക്കകത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു അടാറ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാവട്ടെ, ഇപ്പോൾ വെച്ചിട്ടുള്ളൂ, ചൂടാവട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, ഒന്നര സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുകെല്ലാം നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചേക്കണേ ഇഞ്ചി കുറച്ചിട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് രണ്ട് വറ്റൻമുളക് കൂടി ഇടാം. വറ്റൻമുളക് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തിപ്പോയാലെന്ന് ചോദിച്ചാൽ ഞാൻ ഇടാതിരുന്ന് രണ്ട് വറ്റൻമുളക് കൂടി നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഒരു ഒന്നര സവാളയാണ്, ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും അങ്ങ് വരട്ടാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് സവാള വരണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ചെറു ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഉള്ളി മൊത്തം വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കണം, ആ പച്ചമണമൊക്കെ അങ്ങ് പോയിട്ട് നല്ലതാവണം. അപ്പോൾ അതെ, അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണം നമ്മുടെ പച്ചക്കുരുമുളക് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം മതി. ഒരു ഗ്ലാസ് മൊത്തം വേണ്ട, അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം പെട്ടെന്ന് വേവണ സാധനമാണ് കരണ്ട്, അതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം മതി. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പന്നിയുടെ കരളിട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഇളക്കി കൂട്ടി ഉണ്ടാക്കുന്നത് പന്നിയുടെ കരള് പച്ചക്കുരുമുളക് ഇട്ട് ഉണ്ടാക്കുന്നതാണ്. പച്ചക്കുരുമുളക് എപ്പോഴും ഉണ്ടാവില്ല, അതൊരു സീസണലായാലും കുരുമുളക് ഉണ്ടാവണേ. അപ്പോൾ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതെ, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓ, ആ കരളിലെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ചായലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കഷ്ണം ഉടയാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് തന്നെ ഒന്നും വേവിക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം അതെ, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ആ വെള്ളം അങ്ങ് വറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഗ്രേവിയാണ്, തിക്കായിട്ട് കിടക്കുന്നത് ഗ്രേവിയാണ്. വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്, ഒക്കെയാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കുരുമുളങ്ങടി ഇടാം. നമ്മുടെ ലിവറ് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഡ്രൈ ആയിട്ടുണ്ട്. ശകലം കൂടി വെള്ളത്തിൻ്റെ ഒരു അംശം നമുക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒന്ന് വരട്ടെ, വരട്ടെ, നമുക്ക് വരട്ടിങ് എടുക്കാം. അതുകൊണ്ട് നമുക്ക് അടി പിടിക്കാതെ ഇരുന്നെങ്കിൽ ഈ പൈ നമ്മൾ അടി പിടിച്ച് അടച്ചു ഒന്ന് കൊടുത്തോണ്ടിരിക്കും. നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചക്കുരുമുളക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചക്കുരുമുളക് ഇട്ടാണല്ലോ ഇത് വയ്ക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചക്കുരുമുളക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൂട്ടി എടുക്കണം. അപ്പോൾ അതേ, നമുക്ക് നമ്മൾ കുരുമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൂട്ടി, ഓ, ആ കുരുമുളകിൻ്റെ മണവും അതൊക്കെ കൂടി നല്ല അടാറൊരു മണം വരുന്നുണ്ട്. അടിപൊളി അടിപൊളി, സൂപ്പർ. നമ്മൾ നല്ല സ്റ്റൈലായിട്ട് അതായത് നമ്മുടെ പന്നിയുടെ കരള് കരട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അടി പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും വരണ്ട് കിട്ടും, നല്ല കറുത്ത കളറിൽ വരും. അപ്പോൾ അതെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നോക്കിക്കേ, അതെ, നല്ല അടിപ്പനായിട്ടുണ്ട്, നല്ല മണമുണ്ട്, നല്ല രക്ഷയില്ല, നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അത് പൊറോട്ടയൊക്കെ മേടിക്കുകയാണെങ്കിൽ പൊറോട്ടയുടെ ഒപ്പമൊക്കെ നമുക്കങ്ങ് തട്ടിയാൽ മതിയായിരുന്നു, തട്ടിയാൽ അകത്ത് വെക്കാറുണ്ട്. അതെ, അടിപ്പനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ചെയ്യുക. ഈ പന്നിയുടെ ലിവർ ഉണ്ടാക്കിയതിന് കമൻസ് എല്ലാവരും തരിക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.